നമസ്കാരം. പാകിസ്ഥാൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിയിരുന്നതായി റിപ്പോർട്ടുകൾ. കഴിഞ്ഞ മാസം ഗുജറാത്ത് തീരത്ത് പാകിസ്ഥാന്റെ അലംഗീർ എന്ന കപ്പലാണ് കണ്ടെത്തിയത്. ഉടൻ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ സമുദ്ര നിരീക്ഷണ വിമാനം കപ്പൽ കണ്ടെത്തുകയായിരുന്നു. നിരീക്ഷണ സംഘം കണ്ടെത്തിയെന്ന് അറിഞ്ഞതിന് പിന്നാലെ പാകിസ്ഥാൻ കപ്പൽ പിൻവാങ്ങാൻ നിർബന്ധിതരായെന്നും കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കി. റഡാറുകളുടെ സഹായത്തോടെയാണ് കപ്പലിന്റെ സാന്നിധ്യം അറിഞ്ഞത്. പിന്നാലെ കോസ്റ്റ് ഗാർഡിന്റെ വിമാനങ്ങൾ അലംഗീറിനു ചുറ്റും റോന്തു ചുറ്റി പിന്മാറാൻ ആവശ്യപ്പെട്ടു. ഡോർഡിയാറിന്റെ കമാൻഡ് സെന്റർ അതിർത്തി മേഖലയിൽ തുടരുന്നത് എന്തിനാണെന്നും പിൻവാങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അലംഗീറിന്റെ ക്യാപ്റ്റൻ പ്രതികരിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഇന്ത്യൻ വിമാനങ്ങൾ കപ്പലിന് ചുറ്റും പറന്നത്. ഇന്ത്യൻ സമുദ്രതീരത്തെ മൂല്യമുള്ള വസ്തുക്കളുടെ അന്വേഷണങ്ങൾ നടത്തുന്നതിനാകാം ഗുജറാത്ത് തീരത്ത് എത്തിയതെന്നാണ് പ്രാഥമിക വിവരം. എന്നാൽ പാക് യുദ്ധക്കപ്പലിന്റെ ക്യാപ്റ്റൻ പ്രതികരിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. തുടർന്ന് മുന്നറിയിപ്പിന്റെ സൂചനയായി ഡോർണിയർ വിമാനം യുദ്ധക്കപ്പലിന്റെ മുൻവശത്ത് വളരെ അടുത്ത് കടന്നുപോയതായും പി എൻ എസ് അലംഗീർ ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ നിന്ന് പിൻവാങ്ങിയതായും അധികൃതർ വ്യക്തമാക്കി. അതേസമയം അമേരിക്കയിൽ നിന്നും അടുത്തിടെ ഇന്ത്യ സ്വന്തമാക്കിയ അപ്പാച്ചെ അറ്റാക്ക് ഹെലികോപ്റ്ററിന്റെ കരുത്ത് കണ്ടതു മുതൽ അതുപോലെയുള്ള ഹെലികോപ്റ്ററുകൾ സ്വന്തമാക്കണമെന്ന് പാകിസ്ഥാനും ആഗ്രഹമുണ്ട്. പാകിസ്ഥാന്റെ ഈ ആഗ്രഹം പക്ഷേ സാമ്പത്തിക അവസ്ഥ മോശമായതിനാലും അമേരിക്കയുമായുള്ള ബന്ധം വഷളായതിനാലും പൂവണിയാൻ സാധ്യത വളരെ കുറവാണ്. ഈ അവസരം ഫലപ്രദമായി ഉപയോഗിച്ചിരിക്കുകയാണ് ചൈന. പാകിസ്ഥാന് നൽകാനായി അപ്പാച്ചിയുടെ അതേ ഡിസൈനിലുള്ള ഹെലികോപ്റ്ററുകൾ നിർമ്മിച്ചിരിക്കുകയാണ്. ചൈനീസ് സേനയുടെ പുതിയ EST-10 ഹെലികോപ്റ്ററുകളാണ് അപ്പാച്ചിയുടെ രൂപഭംഗിയുള്ളത്. ചൈനീസ് സൈന്യം ഉപയോഗിക്കുന്ന EST-10 എന്ന ഹെലികോപ്റ്ററിന്റെ പുതിയ പതിപ്പാണ് പാകിസ്ഥാന് വേണ്ടി നിർമ്മിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഞൊടിയിടയിൽ പ്രതിരോധ നിരീക്ഷകർ ഹെലികോപ്റ്റർ അപ്പാച്ചിയുടെ വെറും ഈച്ച കോപ്പിയാണെന്ന് തിരിച്ചറിഞ്ഞു. 5100 കിലോഗ്രാം ഭാരവും 1120 കിലോമീറ്റർ ദൂരപരിധിയുമുള്ള EST-10 പ്രധാനമായും ടാങ്കുകളെ ആക്രമിക്കുവാനാണ് നിർമ്മിച്ചിട്ടുള്ളത്. റോക്കറ്റ് ലോഞ്ചറുകൾ, എയർ ടു എയർ മിസൈലുകൾ, മറ്റ് ആയുധങ്ങൾ എന്നിവ വഹിക്കും. 23 മില്ലിമീറ്റർ കാലിബറുള്ള റിവോൾവർ പിസ്റ്റലും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ടാങ്ക് വിരുദ്ധ മിസൈലുകൾ ഡസനിലധികം വഹിക്കാനും കാഴ്ചയിൽ അപ്പാച്ചിയോട് നേരിടാൻ കഴിയുമെങ്കിലും പ്രകടനത്തിൽ ചൈനയുടെ പതിവ് ഗുണം EST-10 കാണിച്ചാൽ പാകിസ്ഥാന്റെ അവസ്ഥ കൂടുതൽ പരിങ്ങലാവും. ചൈനയിൽ നിന്നും അടുത്തിടെ വാങ്ങിയ വിമാനങ്ങൾ, കപ്പലുകൾ, വ്യോമപ്രതിരോധ സംവിധാനം തുടങ്ങിയവയെല്ലാം ഒന്നിലധികം സാങ്കേതിക പ്രശ്നങ്ങളാൽ പ്രവർത്തനക്ഷമത ഇല്ലാത്ത അവസ്ഥയിലാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.